ആദ്യം തന്നെ ഒരു സോസ്പാനിലേക്ക് അര ലിറ്റർ പാൽ ഒഴിക്കുന്നുണ്ട്. തിളപ്പിക്കാത്ത പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. ഞാനിവിടെ 5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏത് ഫ്ലേവറിലുള്ള വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ വനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. ഓറഞ്ചിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആ വെള്ളഭാഗം കൂടാണ്ട് വേണം തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. വെള്ളഭാഗം കൂടിക്കഴിഞ്ഞാൽ കയ്പ്പാവും. എന്നിട്ട് നല്ല പോലെ ഒന്ന് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചിങ്ങനെ ഒഴിക്കാൻ പാകത്തിനാക്കിയിട്ടാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ടത്. സാധാരണ കസ്റ്റർഡ് ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് കുറുക്കിയെടുക്കരുത്. ഈ ഒരു പാകത്തിന് എടുക്കുക. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ ഇതുപോലെ ബ്രെഡിൻ്റെ സ്ലൈസസ് അതിൻ്റെ ആ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും കഷ്ണങ്ങളാക്കിയിട്ട് നിങ്ങൾക്ക് വെച്ചെടുക്കാം കേട്ടോ. ഏത് ട്രെയിൽ വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ചെറിയ കഷ്ണങ്ങൾ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റേർഡ് ഉണ്ടല്ലോ ആ കസ്റ്റേർഡ് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് കസ്റ്റേർഡ് നമ്മൾ കുറുക്കിയെടുക്കേണ്ടത്. നല്ല ബ്രെഡ് നല്ല പോലെ അതിൽ നന്നായിട്ട് സോക്കായി കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മുഴുവനും ഒഴിച്ചിട്ടില്ല, പകുതി ഭാഗം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സേമിയയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സേമിയ ഞാൻ പാലിൽ പഞ്ചസാര ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഏത് സേമിയ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ വണ്ണം കുറഞ്ഞിട്ടുള്ള സേമിയ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് പാലും പഞ്ചസാരയും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. വെറുതെ വെള്ളത്തിൽ സേമിയ വേവിച്ചാൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പാലിൽ തന്നെ വേവിച്ചെടുക്കുക. പ്രത്യേകിച്ച് ഏലക്കപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് പഴം അതുപോലെ തന്നെ മാങ്ങയും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളിയില്ലാത്ത ഫ്രൂട്ട്സ് തന്നെ ചേർത്ത് കൊടുക്കുക. പുളിപ്പുള്ള ഫ്രൂട്ട്സ് ഒന്നും ചേർക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഇത്രയേ ചേർത്തിട്ടുള്ളൂ. ബാക്കി കസ്റ്റേർഡ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നട്ട്സ് വേണമെങ്കിൽ അത് ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് സേമിയ അതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊരു ചെറി വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സ് വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് മുന്തിരി വെച്ചിട്ടാണിത് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി. ഇത് തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പായസത്തിനേക്കാളും സൂപ്പർ ടേസ്റ്റാണ്. ഒരു ഫലൂദ ഒക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ നിങ്ങൾക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും 2ാം പെരുന്നാളിനൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ സേമിയ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 200 ഗ്രാം സേമിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് വറവായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 ലിറ്റർ പാൽ ആവശ്യമായിട്ട് വരുന്നുണ്ട് നമുക്കിതിലേക്ക്. ഇനി ഇതിലേക്ക് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 6-7 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യുക. സാധാരണ പായസം ഉണ്ടാക്കുന്ന പോലെ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അറിയാം പായസം ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഇതിലേക്ക് ഒരു നുള്ളുപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഇനി സേമിയ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 200 ml കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതൽ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാരയുടെ അളവ് കുറച്ചാൽ മതി കേട്ടോ. അതൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏതാണ് കൂട്ടേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ പായസം ഇവിടെ റെഡി ആയതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഏലക്ക ഫ്ലേവറിലും കുറച്ച് ബദാം ഫ്ലേവറിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബദാമിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 തുള്ളി ബദാമിൻ്റെ ആ ഒരു മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചേർക്കാം. ഈ ടൈഗറിൻ്റെ ബദാം മിക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഇത് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാനായിട്ട് കേട്ടോ. തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിലാണ് നല്ല ടേസ്റ്റ്. ഇനി ചൂടോടുകൂടി കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിലേക്ക് നമ്മൾ ബദാം ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും ആണ് ഈ ഒരു പായസത്തിന് ഉണ്ടാവുക. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബദാം ഫ്ലേവറിലുള്ള ഒരു സേമിയ പായസമാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് സേമിയ ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ തിന്നായിട്ടുള്ള വണ്ണം കുറഞ്ഞിട്ടുള്ള സേമിയ ആണെങ്കിൽ അതാണ് നല്ലത്. ഞാനിവിടെ സേമിയ ഇല്ലാത്ത കാരണം കുനാഫയുടെ ആ ഒരു സേമിയാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇത് നെയ്യോ ബട്ടറോ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. ഒരുപാട് അങ്ങോട്ട് കരിയിച്ചെടുക്കണ്ട, ഇതുപോലെ ഈ ഒരു കളറാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് വറുത്ത ഈ ഒരു സേമിയ ഒരു സൈഡിലേക്കൊന്ന് മാറ്റിവെക്കാം. ഇനി നമ്മളൊരു ബൗളിൽ മൂന്ന് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്, പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കുക. അത് മിക്സിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, മിക്സിയിൽ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇനി ഇതിലേക്കൊരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏലക്കും പഞ്ചസാരയും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഏലക്കും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക, നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കുക കേട്ടോ കോഴിമുട്ട. അപ്പോൾ മിക്സിയിലാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു കാൽ കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. അപ്പോൾ മൈദ നിർബന്ധമൊന്നുമില്ല, മൈദ ചേർക്കാതെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റായിട്ട് പോകട്ടോ. അപ്പോൾ മൈദ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൈദ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് അങ്ങനെ വേണേലും ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ കുറച്ചൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി നമ്മളിതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഏത് ടൈപ്പ് സേമിയ വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ സേമിയ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പാൻ ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് ഓയിലോ നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്തിട്ട് ഇതുപോലെ കുറച്ച് മാത്രം മതി ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി അതിന് ശേഷം നമ്മൾ ആ ഒരു മുട്ടയുടെയും സേമിയയുടെയും ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ പാനൊന്ന് തട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കട്ടിയായിട്ടുണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ്. ഇനി നമ്മൾ നേരത്തെ കുറച്ച് ഫ്രൈ ചെയ്ത സേമിയ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, വേറെ എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ തേങ്ങ ചെരുകിയത് വേണമെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയും ചേർക്കാം. അതൊക്കെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 6 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ നെയ്യോ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഓയിലോ നെയ്യോ നിങ്ങൾ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി. കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് ചട്ടകം വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ ഭാഗം കൂടെ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ കുറച്ച് സമയം കൂടെ ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. വെറും അതും ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടാ. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ മുകൾ ഭാഗം നല്ലപോലെ തന്നെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ആ നമ്മൾ ലാസ്റ്റ് ഇട്ടിട്ടുള്ള ആ സേമിയ ഉണ്ടല്ലോ നല്ല ക്രിസ്പായിട്ടാവും ഉണ്ടാവുക. ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് സേമിയ. പോള എന്ന് പറയില്ല കേട്ടോ, പോളയിൽ നമ്മൾ മൈദ ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, അത് കുറച്ച് ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം തന്നെ സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മളതിലേക്ക് നെയ്യൊഴിച്ചിട്ടോ അങ്ങനെയൊന്നല്ല വറുക്കുന്നത്, വെറുതെ പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഡ്രൈ ഫ്രൂട്ട്സ് അതിൻ്റെ കൂടെ ചേർക്കുക. ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. അപ്പം നമ്മൾ പച്ചയായിട്ടന്നെ തേങ്ങ ചേർക്കാത്തതിൻ്റെ കാരണം തേങ്ങ പെട്ടെന്ന് പുളിച്ചു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ചെറുതായിട്ടൊന്ന് റോസ്റ്റാക്കിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഇത്രയും മതി, നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് മാറ്റിയിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബട്ടറിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ റവ നമ്മൾ കളർ മാറാണ്ട് ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ സാധാരണ റവ കേസരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കുക. ബ്രൗൺ കളറാക്കരുത് കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഈ സമയത്ത് നമ്മളിതിലേക്കൊരു 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക കട്ടയില്ലാണ്ട്. അപ്പോൾ 1/2 കപ്പ് പാല്, പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഒന്നര കപ്പ് പാൽ അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. റവ വേവാനായിട്ടുള്ള പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അര കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അത് മധുരം കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മധുരം കുറച്ച് യൂസ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇനി ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. ഏലക്കും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. കൂടുതൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. ഇനി ലാസ്റ്റ് ഞാൻ ഒരു ടീസ്പൂൺ ബട്ടറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അടി പിടിക്കരുത് കേട്ടോ. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. വെള്ളം വറ്റി വരുന്ന സമയത്ത് തീ കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. പാൽ വറ്റി വരുന്ന സമയത്ത് ഇപ്പോൾ ഇത്രയും മതി. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നെയ്മയം പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കേക്ക് ടിന്നോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ സ്റ്റീൽ പാത്രമോ അലുമിനിയം പാത്രത്തിലൊക്കെ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള റവ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ചൂടോട് കൂടി തന്നെ നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. നമ്മൾ കേസരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെയല്ലേ ചെയ്യാറുള്ളത്. പാത്രത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കും. അതേ രീതി തന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യാം. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ സേമിയ സെപ്പറേറ്റ് പുട്ടി കേസരി ഉണ്ടാക്കും. അതുപോലെ തന്നെ റവ അതുപോലെ കേസരി ഉണ്ടാക്കാറുണ്ട് പുഡിങ് പോലെ തന്നെ. അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ കൊടുക്കുന്നത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും ആ ഒരു നട്ട്സും കൂടെയാണ് കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ സേമിയ വറുത്തെടുക്കാനാണ് കേട്ടോ. ഒരു കപ്പ് സേമിയ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പൊടിച്ച് വെച്ചാൽ മതി. ഇതും നമുക്ക് കരിയാണ്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ സേമിയ കേസരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള തിന്നായിട്ടുള്ള സേമിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് സേമിയ വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കരിയാണ്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വറുത്ത സേമിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിൽ നിന്ന് കുറച്ച് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മാറ്റി വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സേമിയ വേവാൻ ആവശ്യത്തിനുള്ള പാൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. തിന്നായിട്ടുള്ള സേമിയ വളരെ പെട്ടെന്ന് തന്നെ വേവ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. മധുരം ബാലൻസ് ആവുള്ള ഉപ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഒരുപാടായി പോകരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് സേമിയ വേവുന്നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിലേക്കും കുറച്ച് നമ്മൾ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചാണ് നിങ്ങൾ ചേർക്കേണ്ടത്. ഇനി ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെല്ല എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് സാഫ്രണാണ് ഞാൻ ചൂടുവെള്ളത്തിലിട്ടിട്ട് അതാണ് കളറിനായിട്ട് ചേർക്കുന്നത്. നിങ്ങൾക്ക് കേസരി കളറൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു സേമിയയുടെ കൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും ഒരേ ഒരു കട്ട് ചെയ്യാവുന്നവരെ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്ത് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. എല്ലാ ഭാഗവും ഒരുപോലെ ആയാൽ ഇനി ബാക്കിയുള്ള തേങ്ങയും ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയുടെ ആ ഒരു ഇത് നമ്മൾ ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി ആ ഒരു വറുത്ത സേമിയയും കൂടെ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ലെവൽ ചെയ്യാം.
നമ്മൾ കഷ്ടം മുറിച്ചെടുക്കുന്ന സമയത്ത് അതൊക്കെ സെപ്പറേറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ തണുക്കാനായിട്ട് മാറ്റിയേക്കാം. ഇപ്പോൾ തണുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിനി ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു സേമിയ റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.